റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടനിൽ അധ്യാപികയും കുടുംബവും മരിച്ച നിലയിൽ, ആത്മഹത്യയെന്ന് നിഗമനം. ബ്രിട്ടനിലെ സ്വകാര്യ കോളേജ് ഹെഡ് ടീച്ചറെയും കുടുംബത്തെയും കോളേജ് ഗ്രൗണ്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സറയിലെ എപ്സം കോളേജ് മേധാവിയായ എമ്മ പാറ്റിസൺ, ഭർത്താവ് ജോർജ്, മകൾ ലെറ്റി എന്നിവരെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:10 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തെക്കൻ ലണ്ടനിലെ ക്രോയ്ഡൻ ഹൈസ്കൂളിലെ ഹെഡ് ടീച്ചറായി 6 വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം 5 മാസം മുമ്പാണ് എമ്മ പാറ്റിസൺ എപ്സോമിന്റെ ആദ്യ വനിതാ ഹെഡായി എത്തുന്നത്. 1985 സ്ഥാപിതമായതാണ് എപ്സോം കോളേജ്. ബ്രിട്ടനിലെ പ്രശസ്തമായ കോളേജുകളിലൊന്നായ ഇവിടെ ഏകദേശം 950 പരം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ബ്രിട്ടനിലെ ട്രെയിനുകളിൽ റിട്ടേൺ ടിക്കറ്റ് നിർത്തലാക്കാൻ ആലോചന. ഇത് ട്രെയിൻ യാത്ര കൂടുതൽ ചിലവേറിയതാക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇനി എവിടെ പോകണമെങ്കിലും സിംഗിൾ ടിക്കറ്റ് തന്നെ എടുക്കേണ്ടതായി വരും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നാളെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി മാർക്ക് ഹാർപ്പർ നടത്തും എന്നാണ് സൂചന. റെയിൽവേ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഈ പരിഷ്കാരത്തിന് പ്രധാനമന്ത്രി ഋഷി സുനക് പച്ചക്കൊടി കാട്ടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ പരിഷ്കാരം റെയിൽ യാത്രകൾ ഇനി കൂടുതൽ ചിലവേറിയതാക്കും എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ കിഴിവ് ലഭിക്കുന്നുണ്ട്. സിംഗിൾ ടിക്കറ്റ് ആകുമ്പോൾ അത് ഇല്ലാതെയാകാനാണ് സാധ്യത. സിംഗിൾ ടിക്കറ്റ് മാത്രമാകുമ്പോൾ അതിന്റെ ടിക്കറ്റ് കുറയാൻ ഇടയുണ്ടോ എന്ന കാര്യത്തിൽ ഗതാഗത വകുപ്പ് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. ബ്രിട്ടനിലേതിനേക്കാൾ ശമ്പളക്കുറവ് കിഴക്കൻ യൂറോപ്പിൽ മാത്രം. നഴ്സുമാരുടെ സമരം NHSന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് ഹെൽത്ത് സെക്രട്ടറി ശ്രീ ബാർക്ലെ സമ്മതിച്ചു. 100,000 ശസ്ത്രക്രിയകളും ചികിത്സകളുമാണ് റദ്ദു ചെയ്യേണ്ടി വന്നത്. എന്നിരുന്നാലും തെക്കൻ വടക്ക് ലണ്ടനിലെ കിങ്സ്റ്റൺ ഹോസ്പിറ്റൽ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം സമരത്തിന്റെ തീവ്രതയെ കുറച്ച് കാണിക്കുവാനും ശ്രമിച്ചു. എല്ലാ ട്രസ്റ്റുകളിലും സമരമില്ല എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശമ്പള വർധനവിനായുള്ള സമരം തുടരുന്നതിനാൽ കൂടുതൽ ശസ്ത്രക്രിയകളും ചികിത്സകളും ഇന്നും റദ്ദു ചെയ്യേണ്ടതായി വരും. ആംബുലൻസ് ജീവനക്കാർ ഇനി പണിമുടക്കുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഫിസിയോതെറാപ്പിസ്റ്റുമാർ സമരത്തിനിറങ്ങും. പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലുള്ള ശമ്പള വർധനവാണ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. ചുരുങ്ങിയത് 19.5% ശമ്പളം വർദ്ധിപ്പിക്കുമെന്നാണ് യൂണിയനുകളുടെ ആവശ്യം. എന്നാൽ 4%ത്തിലധികം വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാടാണ് സർക്കാരിന്. തുർക്കിയിലും അയൽ രാജ്യമായ സിറിയയിലുമുണ്ടായ ആദ്യ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 4,300 കടന്നു. തുർക്കിയിൽ മാത്രം 2,900 പേർ മരിച്ചതായും 15,000-ലേറെ പേർക്ക് പരിക്കു പറ്റിയതായും പ്രസിഡന്റ് തായ്പ് എർദോഗൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും എത്രത്തോളം ഉയരുമെന്ന് കണക്കാക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയിൽ 1,400-ലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. മരണസംഖ്യ 8 മടങ്ങ് വർദ്ധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. 100,000 പേരുടെ മരണത്തിനിടയാക്കിയ ഭൂചലനത്തിന് പിന്നാലെ തുർക്കിയിൽ 2 തുടർചലനങ്ങളും ഉണ്ടായി. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനത്തിന് ശേഷം യഥാക്രമം 7.5, 6 എന്നിങ്ങനെ തീവ്രത രേഖപ്പെടുത്തിയ മറ്റു ഭൂചലനങ്ങൾ കൂടിയുണ്ടായി. ഇനിയും തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് തുർക്കി ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. 1 പിണറായി സർക്കാർ പ്രഖ്യാപിച്ച 1,200 ഡോക്ടർ തസ്തികയിൽ ഒരാളുടെ പോലും നിയമനത്തിന് അനുമതിയായില്ല. രോഗികളുടെ എണ്ണം കൂടി വരുന്ന മെഡിക്കൽ കോളേജുകളിൽ 800 ഡോക്ടർമാരുടെ കുറവുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇതിലേറെയും വിദഗ്ധ ഡോക്ടർമാരുടെ തസ്തികകളാണ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിലും CHSകളിലുമായി 400 ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. തസ്തിക അനുവദിക്കുന്നതിലും നിയമനത്തിലും ധനവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ഒഴിവ് നികത്തുന്നതിനുള്ള തടസ്സം. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയും കിടത്തി ചികിത്സയും തേടുന്നവരുടെ എണ്ണം വർഷം തോറും കൂടുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 2022-23 ജനുവരി വരെ 9.25 ലക്ഷം രോഗികൾ OPയിലെത്തി. 2021-22 ഇത് 1.9 ലക്ഷമായിരുന്നു. 2020-21 6.17 ലക്ഷവും. കിടത്തി ചികിത്സയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം 90,000 പേരാണ് എത്തിയത്. ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന 2 വലിയ കണ്ടെയ്നർ ലോറിയിൽ കണ്ടെത്തിയ അഴുകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചു. ആന്ധ്രയിൽ നിന്നെത്തിയ വണ്ടിയിൽ 10,000 കിലോഗ്രാം രോഹു മത്സ്യമാണ് പുഴുവരിക്കുന്ന നിലയിലുണ്ടായിരുന്നത്. മലിനജലവും പുഴുവും ഒഴുകുന്നതിനോടൊപ്പം അസഹ്യമായ ദുർഗന്ധം വമിച്ചതോടെയാണ് മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുകാരും സ്ഥലത്തെത്തി വാഹനം പൂർണ്ണമായും താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. വാഹനത്തിന്റെ പിൻഭാഗത്തെ താഴ് തുറന്നാണ് വാഹനത്തിനകത്ത് കയറിയത്. പരിശോധനയ്ക്കിടെ വാഹനത്തിന്റെ താക്കോൾ കണ്ടെയ്നറകത്ത് നിന്ന് കണ്ടെത്തി. മീനുകൾ കുഴുകുത്തിമൂടി ലോറികൾ കസ്റ്റഡിയിലെടുത്ത് നഗരസഭാങ്കണത്തിലേക്ക് മാറ്റി. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച വീട്ടമ്മ കഴുത്തിൽ കേബിൾ കുരുങ്ങി മരിച്ചു. കരുനാഗപ്പള്ളി ആദിനാട് കണ്ടത്തിൻ തറയിൽ വിജയന്റെ ഭാര്യ ഉഷയാണ് മരിച്ചത്.
ഇന്നലെ രാത്രി 10:30 ദേശീയപാത 66 ഇടശ്ശേരി ജംഗ്ഷനിലാണ് സംഭവം. ഇരുവാ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ബന്ധുവീട്ടിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഇട റോഡിൽ ദേശീയപാതയിലേക്ക് കയറുമ്പോൾ റോഡരികിലെ പഴയ ടെലിഫോൺ കേബിൾ കഴുത്തിൽ കുഴുങ്ങി ഉഷ സ്കൂട്ടറിൽ നിന്നും താഴെ വീണു. ഉടൻ കായംകുളത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വനമൃഗശല്യം നിയന്ത്രിക്കാൻ കേന്ദ്രം അനുവദിച്ച 76.96 കോടി രൂപയിൽ കേരളം ചിലവഴിച്ചത് 42.09 കോടി രൂപ. ഇത്തവണ സംസ്ഥാന ബജറ്റിൽ വന്യജീവി അക്രമങ്ങൾ വഴിയുള്ള നഷ്ടപരിഹാരത്തിനും ദ്രുതകർമ്മസേനകൾ താൽക്കാലികമായി രൂപീകരിക്കാനായി 30 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ 8 വർഷത്തിനിടെ അനുവദിക്കപ്പെട്ടതിൽ 35 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടില്ല. കൊച്ചി സ്വദേശി കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് കേന്ദ്രവനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. മനുഷ്യരും കാട്ടാനകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനായി മാത്രം 2004-15 മുതൽ 2021-22 വരെ കേന്ദ്രം കേരളത്തിന് 32.83 കോടി രൂപ നൽകിയതായി മറുപടിയിലുണ്ട്. ഇനി കായിക വാർത്തകൾ. പ്ലേയിംഗ് ഇലവനിൽ ആരെല്ലാം എന്ന തീരുമാനത്തിന് മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇപ്പോൾ നോക്കുന്നത് കളിക്കാരുടെ ശരീര ഊഷ്മാവാണ്. പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതിനുള്ള പോരാട്ടങ്ങളുടെ തീച്ചൂടിലാണ് ISL പനിച്ചൂടിൽ വിറയ്ക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. എല്ലാ ദിവസവും ഉണർന്നെണീറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കേണ്ട സ്ഥിതിയിലൂടെയാണ് ഏതാനും നാളുകളായി ടീം കടന്നു പോകുന്നത്. ആർക്കെല്ലാമാണ് പനിയുടെ പ്രശ്നങ്ങളെന്ന് അറിയണം. എന്നിട്ട് വേണം പരിശീലന സെലക്ഷനുകൾ പോലും ഒരുക്കാൻ. ഇന്ന് വൈകിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ എതിരാളികളായി ചെന്നൈ FC മാത്രമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വൂക്കോ മനോവിച്ചിന്റെ വാക്കുകൾ. ചെന്നൈയിനെ മാത്രമല്ല പനിയുടെ പരീക്ഷണം മറികടക്കാനുള്ള മരുന്നും കയ്യിൽ കരുതിയാണ് ഇന്ന് കളത്തിലിറങ്ങുന്നതെന്ന് ഉറപ്പും കൂടി നൽകുന്നുണ്ട് സെർബിയൻ പരിശീലകൻ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 99.61 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.